ഇന്ന് ഞാൻ പാരീസ് സിറ്റി സെന്ററിലേക്ക് ഒന്ന് നടക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തുനിന്ന് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും 3 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കുറച്ച് സൈറ്റ് സീനൊക്കെ കാണാലോ. അങ്ങനെയാണ് നടക്കാൻ തീരുമാനിച്ചത്. അപ്പം സ്ട്രീറ്റിലൊന്നും വലിയ തിരക്കൊന്നുമില്ല, ചെറിയ മഴക്കാറുണ്ട്, ചെറുതല്ല നല്ല മഴക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തിരക്കില്ലാത്തെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്തായാലും പുഴയുടെ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് നടക്കുകയാണ്. പുഴയുടെ അക്കര ഭാഗത്താണ് പാരീസ് സിറ്റി. അപ്പൊ എന്തായാലും അങ്ങ് നമുക്ക് നടന്ന് അവിടേക്ക് പോവാം. ട്രാവൽ ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കഴിവതും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, വീഡിയോ ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനങ്ങനെ പുഴയുടെ പാലം കയറി അപ്പുറത്ത് പാരീസ് സിറ്റി ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ പുഴയുടെ കരയിൽ റോഡിന്റെ വശങ്ങളിലുള്ള റെസ്റ്റോറൻറ്റുകാർ ഇങ്ങനെ പുഴയുടെ കരയിൽ കേട്ടോ ചെയർസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിന്റെ ഡൈനിങ് ഈ സൈഡിലാണ് നടത്തുന്നത്, പാലത്തിന്റെ ഒരു കോർണറിൽ. ഇവിടെ ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ പാലത്തിന്റെ കോർണറിലോ അല്ലെങ്കിൽ സ്ട്രീറ്റിലോ ഒന്നും ഡൈനിങ് നടത്തുന്നതിൽ ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞാൽ അവര് വൃത്തികേടാക്കാതെ ആ സ്ട്രീറ്റ് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു, അതായത് ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ്, ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം പട്ടി ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇങ്ങനെ കൊണ്ടുനടക്കുക. ചിലർ ബാഗിനകത്തൊക്കെ വെച്ചിട്ട് പട്ടിയെ കൊണ്ടുപോകുന്നു. ഞാൻ എയർപോർട്ടിലും മറ്റൊക്കെ കണ്ടു, എയർപോർട്ടിൽ ബാഗിനുള്ളിൽ പട്ടിയെ അവർ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എന്തോ സംഭവം പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള. ഇവിടെ ഫ്ലൈറ്റിൽ പട്ടിയും പൂച്ചയൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അതിനിങ്ങനെ കേജൊന്നും വേണമെന്നില്ല, കേജിനകത്തിട്ട് കൊണ്ടുപോകണമെന്ന് അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഈ കാണുന്ന പോലുള്ള ട്രോളികളിൽ പട്ടിയെയും പൂച്ചയൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ തള്ളി കൊണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെനിക്ക് വന്ന് ഇവർക്ക് കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവരിങ്ങനെ ഈ മൃഗങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇവരുടെ കുട്ടികൾ ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും പേരൻസിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി താമസിക്കാറാണല്ലോ പതിവ്. അതായത് ഒരു ഓൾമോസ്റ്റ് ഉള്ള ഫാമിലികളിലെല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ പാരീസിലേക്കുള്ള നടത്തതിന്റെ ഭാഗമായിട്ട് പാലം കയറി പുഴയുടെ അടുത്ത കരയിലേക്ക് എത്തി. അവിടെ നിന്നപ്പോഴത്തേക്കും ഞാൻ ഒരു അടിപൊളി കാഴ്ച കണ്ടു കേട്ടോ. ഈ ഇതേ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ, ഈ എന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ എല്ലാം ഇലക്ട്രിക് ചാർജിങ്ങിന് വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് നോക്കി. എത്ര ഇതായിട്ട് ഗവൺമെന്റ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിയപ്പോൾ, ഇലക്ട്രിക് കാറുകൾക്ക് അതായത് പ്രകൃതി മലിനീകരണം കുറയ്ക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. അതായത് ഞാനിങ്ങനെ ഒരു വാർത്ത കണ്ടു, 2032 ആകുമ്പോൾ യൂറോപ്പിലെ ഡീസൽ പെട്രോൾ വാഹനങ്ങളെല്ലാം ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടോ ഒരു 4 ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, ഒത്തിരി വണ്ടികൾ ഇങ്ങനെ 4 വണ്ടികൾ ഇങ്ങനെ ചാർജിങ്ങിന് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ഡ്രൈവേഴ്സും ഒന്നുമില്ല, അവരിങ്ങനെ ചാർജിങ്ങിന് ഇട്ട് ലോക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 4 അല്ല 5 ചാർജിങ് സ്റ്റേഷനുകൾ ഉണ്ട് കേട്ടോ. പല കമ്പനികളുടെ ആണെന്ന് തോന്നുന്നു ഒരേപോലത്തെ 4 ചാർജിങ് സ്റ്റേഷൻ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു ഡിഫറെന്റ് ചാർജിങ് സ്റ്റേഷനാണ്. വണ്ടികൾ ഇട്ട് അവരിങ്ങനെ ചാർജിങ്ങിന് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ടെസ്റ്റിൽ ഒക്കെയാണ് കിടക്കുന്നത്, എല്ലാം ഹൈ ക്ലാസ് വെഹിക്കിൾസ് ആണ് കേട്ടോ. ടെസ്റ്റിലെ ബാക്ക് സൈഡിലാണ് ചാർജിങ് പ്ലഗ് ഉള്ളത്, മറ്റുള്ള വാഹനങ്ങളിലൊക്കെ ഫ്രണ്ട് തുറന്നാണ് അവർ ചാർജിങ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം കൂടിയ വണ്ടികളാണ്, മെർസിഡീസ് ബെൻസ്, ടെസ്ല, BMW അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താണ് ഇതിന്റെ ഇതൊന്നും നമുക്കറിയില്ല. അതായത് ഇതിന്റെ
പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് അത് ഓൺലൈൻ ആയിരിക്കണം. അവിടെ വന്നിട്ട് അതിൽ QR കോഡ് ഉണ്ട്, ആ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തിയിട്ട് ചാർജ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ അത്രത്തോളം ചാർജിങ് സ്റ്റേഷനുകളൊന്നും ഇവിടെ കണ്ടില്ല. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ടതാണ് ഈ ചാർജിങ് സ്റ്റേഷൻ. ഇനിയും ചാർജിങ് സ്റ്റേഷനുകൾ ഉണ്ടാവും, ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ നടത്തം തുടരുകയാണ്. അതിൻ്റെ നടത്തത്തിൻ്റെ ഭാഗമായിട്ട് അതിനിടയിലുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്ന കേട്ടോ. സ്ട്രീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രീറ്റിൽ വലിയ തിരക്കൊന്നുമില്ല, സ്ട്രീറ്റൊക്കെ വളരെ ശാന്തമാണ്. ഞാൻ അപ്പോഴാണ് ആലോചിച്ചു പോയത്, ഇത് പാരീസ് സിറ്റി സെന്റർ തന്നെയാണോ? എനിക്ക് പല പ്രാവശ്യം ഇങ്ങനെ ഡൗട്ട് തോന്നി. അതായത് പാരീസ് സിറ്റി സെന്ററിലൊക്കെ നല്ല തിരക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഇങ്ങനെ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഓൺ ദ വേയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് ഈ താൽക്കാലിക ഷോപ്പുകളുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങി ലെതേഴ്സ് വിൽക്കുന്നത് കണ്ടോ, ഇത് എല്ലാം ഇറ്റാലിയൻ ലെതറും അതും ഇതൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. താൽക്കാലിക ഷോപ്പുകളാണ്. ഇത് ഗവൺമെന്റ് ഇങ്ങനെ ഈ ഷോപ്പ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അവിടെ ഇങ്ങനെ വിൽക്കുന്നത്. ഡ്രൈ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഓർണമെന്റ്സ്, അങ്ങനെ ഇവിടെ കുറെ ക്യാപ്സ്, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇവിടെയും ഇവിടെ പിന്നെ ഐസ്ക്രീം, കേക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട്. ഇവിടെ ചീസിന്റെ കടയാണ്, ഇത് ഫുൾ ചീസാണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലാം സാമ്പിൾ തരുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലായിടത്തും സാമ്പിൾ വാങ്ങി കഴിച്ചു. അടിപൊളി ചീസാണ്, നോക്കിയാൽ പല ടൈപ്പിലുള്ള ചീസ് ഇങ്ങനെ താൽക്കാലിക ഫ്രീസറുകൾ ഉണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നോക്കിയേ എന്തുമാത്രം ചീസ് ഇങ്ങനെ വെച്ചിരിക്കണം. നോക്കിയാൽ നമ്മൾ കാണാത്ത പല രീതിയിലുള്ള ചീസ് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് കേക്ക്സ്, ചോക്ലേറ്റ്, ഹോം മേഡ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അവിടെയും പുളി സാമ്പിള് നമുക്ക് തരുന്നുണ്ട്, സാമ്പിള് കഴിക്കുന്നുണ്ട്. ഇതേ കേട്ടോ, സാമ്പിള് തന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. ഞാൻ എല്ലായിടത്തു നിന്നും സാമ്പിൾ ടേസ്റ്റ് ചെയ്തു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതൊരു ചെറിയൊരു ഗ്രൗണ്ടാണ്, ആ ഗ്രൗണ്ടിലാണ് ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ, താൽക്കാലിക മാർക്കറ്റുകളാണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആൾക്കാർ നോക്കി അങ്ങനെ കുറേ പേര് നിന്ന് സാമ്പിൾ എടുത്ത് കഴിക്കുന്നുണ്ട്, പല ടൈപ്പിലുള്ള കേക്ക്, ഐസ്ക്രീം. ഇവിടെ ഈ ഇത്രയും തണുപ്പായിരുന്നിട്ട് ആൾക്കാർ ആവശ്യം പോലെ ഐസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്നെ അമ്പരപ്പെടുത്തിയത് കേട്ടോ. ഇത്രയും തണുപ്പിൽ ഇവരൊക്കെ ഐസ്ക്രീം ഉപയോഗിക്കണം എന്നുള്ളതാണ് വല്ലാത്തൊരു സംഭവമാണത്. ഓക്കെ, ഇത് കേട്ടോ അത്രയും ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ടത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ദേ ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ഓർണമെന്റ്സ് പോലെയുള്ള ഗോൾഡ് അല്ല, ഇമിറ്റേഷൻ സാധനങ്ങളായിരിക്കാം, ഗോൾഡ് കവറിങ് ഉള്ള സാധനങ്ങളാണ്. ഇവിടെയും കുറച്ചിതേ അമ്മച്ചി ഇവിടെ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നട്ട്സ് കേട്ടോ, ഇതെല്ലാം നട്ട്സിന്റെ ഷോപ്പാണ്. ഇത് പാരീസിന്റെ തന്നെ നട്ട്സുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അവിടെയും ഡ്രൈ ഫ്രൂട്ട്സ്, ഇവിടെ എല്ലാം കൂടുതലും ഇവർ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇവർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കോഫി, ലൈവ് കോഫിയാണ്, അതവരിങ്ങനെ പൊടിച്ചും കൊടുക്കും. അതാണ് അതിൻ്റെ ആ മെഷീനറിയാണ് അവിടെ കാണുന്നത്. അടിപൊളി ബ്ലാക്ക് ബ്യൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ. ഇവിടെയും ഓർണമെന്റ്സിന്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ അടുത്തത് വീണ്ടും ചോക്ലേറ്റ്സ് ആണ്. ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്, സ്വീറ്റ്സ് റോള്, അങ്ങനെ ഇങ്ങനെ ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള ടൈപ്പ് സാധനങ്ങൾ. ഇവിടെയും സാമ്പിളിങ് ഉണ്ട് കേട്ടോ. ആ ലേഡി എനിക്കും സാമ്പിൾ തന്നു, ഞാൻ അവരെ നിന്നും വാങ്ങി കഴിച്ചു. ഓൾമോസ്റ്റ് ഇത് ഇവിടുത്തെ ഈ ഒരു വിസിറ്റ് കഴിയുമ്പോഴത്തേ എനിക്ക് തോന്നുന്നത് എൻ്റെ വയറ് ഫുള്ളാവാൻ സാധ്യതയുണ്ട്. ഞാൻ എല്ലായിടത്തു നിന്നും സാമ്പിള് വാങ്ങി കഴിച്ചു. അതൊന്നൊന്നും അല്ല കേട്ടോ, അവർ കൂടുതൽ ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ലോ, ഇവിടെ ഒരു സ്പെഷ്യൽ ഇതും ഓർണമെന്റ്സ് ആണ്. നമുക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഈ ലേഡീസ് ഓർണമെന്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവർ കൂടുതൽ ഈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഈ മേക്കപ്പിനും അതിനുമൊക്കെ ആയിട്ട് ആവശ്യം പോലെ പൈസ ചെലവാക്കുന്നവരാണ്. ഞാൻ എയർപോർട്ടിലൊക്കെ പോയപ്പോഴത്തേ കണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മേക്കപ്പ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്സാണ്. ലേഡീസ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ റൂമിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള ലേഡീസ് അങ്ങനെ അവിടെയൊക്കെ താമസിക്കും, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. അവരൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ
കുളിന്ന് അറിയൊന്നുമില്ല, പക്ഷെ അവര് മേക്കപ്പ് ചെയ്യും 100%. ഇത് ഒരു ഒന്നുമില്ല, ജസ്റ്റ് ഒരു പൈപ്പ് മാതിരിയാണ്. പക്ഷെ ഇതിനകത്ത് നമ്മള് മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് വല്ല മ്യൂസിക്കോ വല്ല ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ല ലൗഡായിട്ട് വോയിസ് കേൾക്കാൻ പറ്റും, സ്പീക്കറിൽ കേൾക്കുന്ന മാതിരി വോയിസ് കേൾക്കാൻ പറ്റും. ഞാനതിപ്പം ഇവിടെ എനിക്ക് അയാള് കേൾപ്പിച്ചു തരുന്നുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളെ ആ സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിലെ മ്യൂസിക്കിന് എഗെയിൻസ്റ്റ് ആവും. അത് കാരണം ഞാൻ മ്യൂസിക് കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റോൺസ് ആണ് വിൽക്കുന്നത്, നമുക്ക് ഏത് ടൈപ്പിലുള്ള സ്റ്റോൺസ് വേണമെങ്കിലും വാങ്ങാം. അതിങ്ങനെ ആൾക്കാർ ഇയർ റിങ്ങും പിന്നെ മോതിരവും അതും ഇതൊക്കെ ആയിട്ട് അവർ ആ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ലെതറാണ്, ലെതറിന്റെ ഷോപ്പ് അതാ കേട്ടോ. ഇവിടെ പിന്നെ ക്ലോത്ത്സിന്റെ ഷോപ്പ് ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം ഇല്ല. ഇവിടെ പെർഫ്യൂമാണ്, ഇതെല്ലാം അവരും എനിക്ക് സാമ്പിൾ തന്നു. പക്ഷെ അവര് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഞാനത് കാരണം ഇംഗ്ലീഷ് അറിയാത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ അവരെ കണ്ടിങ്ങനെ ചിരിച്ചു നിന്നു എന്നുള്ളതേ ഉള്ളൂ. അവര് ഫ്രഞ്ച് ആണ് പറയുന്നത്, നമുക്കിട്ട് ഫ്രഞ്ച് മനസ്സിലാവുകയില്ല കേട്ടോ. ഇതാണ് ഞാൻ ഇതിനകത്ത് കണ്ട ഒരു ഒരു ക്ലോത്ത് ഷോപ്പ്. ഇനി ഉണ്ടോ നോക്കാം, അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഞങ്ങളൊക്കെ ഇവിടെ എല്ലാം നെക്ലസും അതും ഇതൊക്കെയാണ്, ഇവിടെ എല്ലാം കണ്ട ഓർണമെന്റ്സ്, ഓർണമെന്റ്സിന്റെ ഷോപ്പാണ്. നല്ല ഇയർ റിങ്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും. ഇതിവിടെ അത് തന്നെ കേട്ടോ, എല്ലായിടത്തും ഇവര് ഉപയോഗിക്കുന്നത് ഓർണമെന്റ്സ് ആണ്, കൂടുതൽ ഓർണമെന്റ്സ് ഷോപ്പുകളേ ഉള്ളൂ. ഇതൊരു ജസ്റ്റ് ചെറിയൊരു പോണ്ടാണ്, ഈ പോണ്ടിന്റെ മുന്നിലാണ് ഈ ഇന്ന് നടക്കുന്നത് കേട്ടോ. എന്നെങ്കിൽ പോണ്ടിൽ വെള്ളമൊന്നുമില്ല, വെള്ളം തീരെ കുറവാണ് അതിനകത്ത്. എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം, അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക്. ഇതേണ്ട ഇവിടെ ഉട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നൊക്കെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ ക്രോക്കറി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം വുഡിൽ ഉണ്ടാക്കിയതാണ്, ഫുൾ വുഡിൽ കാർവിങ് ചെയ്തെടുത്തതാണ് ഈ സാധനങ്ങൾ. ഇത് ഒരു ഇന്ത്യൻ ഷോപ്പാണ് കേട്ടോ, നമ്മളെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പെട്ടും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇന്ത്യക്കാരാണ്, അത് നിൽക്കുന്ന പാകിസ്ഥാനികളാണ് അവരത് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവിടെ നോക്കിയ ഇവിടെയും വുഡൻ ഷോപ്പാണ്. പിന്നെ നമുക്ക് പെർഫ്യൂമും അത് ഇതൊക്കെ എല്ലാം കത്തിച്ച് നമുക്ക് വെക്കാനുള്ള ബോക്സുകൾ, അങ്ങനെ ഇങ്ങനെ CDs വെക്കാനുള്ള ബോക്സ്, ടെലഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ്, അങ്ങനെ എന്ന് വേണ്ട എന്തൊക്കെ വുഡിൽ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ മദ്യമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റൈലായിട്ട് ബോട്ടിലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ, അവിടെ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്, ഞാൻ പക്ഷെ അതിൻ്റെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല. അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്ന കാരണം അത് പുള്ളി എനിക്ക് കാണിച്ചു തന്നില്ല. അല്ലെങ്കിൽ സീക്രട്ട് ബോക്സിന്റെ ഡെമോ ചിലപ്പോൾ കാണിച്ചു തരുമായിരുന്നു, അതോ കാണിക്കില്ലെന്നറിയില്ല. ഡെമോ കാണിച്ചാൽ ചിലപ്പോൾ ആ സീക്രട്ട് ബോക്സിന്റെ സീക്രട്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ കാണിക്കാൻ സാധ്യതയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ സ്പീക്കറിന്റെ ഡെമോ ഒന്ന് കാണാം കേട്ടോ. പക്ഷെ സൗണ്ട് കേൾപ്പിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. ഇതാണ് സാധനം, ഇതൊരു മൈക്ക് പോലെയാണ്, ഇതേണ്ട കോളാമ്പി പോലെ. നമ്മൾ അതിനകത്തേക്ക് ടെലഫോൺ ഇറക്കി വെക്കാൻ പറ്റും, അതായത് നമ്മുടെ സ്പീക്കറുള്ള സ്ഥലം ഇറക്കി അതിനകത്തേക്ക് വെച്ചിട്ട് എന്താ മ്യൂസിക്കോ എന്തെങ്കിലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സൗണ്ടായിട്ടോ, നല്ല സൗണ്ടാണ് അത് കേൾക്കുന്നത്. അത് വിലയുണ്ട് കേട്ടോ, അറൗണ്ട് 90 euro ഒക്കെയാണ് ഒരെണ്ണത്തിന്റെ വില. ഞാൻ മിക്കൊരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ക്വൈറ്റ് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് വാങ്ങാതെ തിരിച്ചു വന്നത്. അപ്പം ഇത്രയും പൈസ കൊടുത്ത് പുള്ളി പല പ്രാവശ്യം മ്യൂസിക് വെക്കാൻ വേണ്ടി നോക്കി, ആ മ്യൂസിക് ഓണാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് പുള്ളി എനിക്ക് കേൾപ്പിച്ചു തന്നത് ഇന്ത്യൻ മ്യൂസിക്കാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്ത്യൻ മ്യൂസിക്കാണ്, ശിവമോൻ ആ മ്യൂസിക്കാണ് കേൾപ്പിച്ചു തന്നത്. പക്ഷെ അത് ഞാൻ എനിക്ക് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായത് കാരണം ഞാൻ ഇതിൽ കൂടി കേൾപ്പിക്കാൻ പറ്റില്ല. മറ്റുള്ള മ്യൂസിക് കേട്ടി കഴിഞ്ഞാൽ അത് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാക്കും. എന്തായാലും ഞാൻ ആ സ്ഥലത്തുനിന്ന് വിട്ടു, നേരെ അടുത്ത നമ്മൾ പോയ പുഴയുടെ
പാരീസിന്റെ സൈഡിലുള്ള കരയിലേക്ക് വന്നു. അപ്പൊ അവിടെ ഞാൻ കുറച്ച് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ അത് ഇന്നാണ് സത്യത്തിൽ ആ ബോട്ടുകളൊക്കെ ശ്രദ്ധിച്ചത്. അതിലൊക്കെ ഫാമിലീസ് ലീവ് ചെയ്യാണ്. ഈ കാണുന്ന ബോട്ടിലെല്ലാം ഓരോരോ ഫാമിലികൾ ലീവ് ചെയ്യാണ്. അത് ഗവൺമെന്റ് സപ്പോർട്ടോടു കൂടിയാണ്. അവിടെ നിന്ന് അവർക്ക് ഇലക്ട്രിസിറ്റി അതെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ പവർ ഉണ്ട്, പവർ പ്ലഗ് ഉണ്ട്. ആ പ്ലഗ് ചെയ്തിരിക്കുകയാണ്, ബോട്ടിൽ നിർത്തിയിട്ട് അതിൽ പ്ലഗ് ചെയ്തിരിക്കുകയാണ്. അതിന് വിശദമായ വീഡിയോ ഞാൻ വീണ്ടും കാണിക്കാം കേട്ടോ. ഇന്നിപ്പോ ഞാൻ കണ്ടപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു വീഡിയോ എടുത്താണ് പുറത്തു നിന്നിട്ട്. എന്തായാലും അതിൻ്റെ വിശദമായ വീഡിയോ കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഹൗസ് ബോട്ട് പോലെ, എന്നാലും ബോട്ടിങ്ങിനെ കൂടുതൽ സമയം അവർ നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ. ഈ യൂറോപ്പിലും മറ്റൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ബോട്ടിലാണ് ജീവിക്കുന്നത്. അതിപ്പോഴാണ് സത്യത്തിൽ ഞാൻ കണ്ടത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ വീണ്ടും നടന്നിങ്ങനെ പാരീസ് ജംഗ്ഷനിലേക്ക് നടന്നു പോകുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. ഇങ്ങനെ ബോട്ടുകൾ ഇതെന്താണ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്, അതിനകത്ത് ചെടിച്ചട്ടികളും അതും ഇതൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് കാണുന്ന സംബന്ധം കണ്ടില്ലേ, ഒരു അമ്മൂമ്മ അത് ഒരു കരയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിൻ്റെ അവരുടെ പട്ടി ഒക്കെയാണ് ആ കാണുന്നത്. അവരതിനകത്ത് ലീവ് ചെയ്യാണ്. കിച്ചൺ ഇത് ടെറസ് അതായത് ചെടിച്ചട്ടികളും അത് ഇതൊക്കെ ഉണ്ട്. അവർ മൂവ് ചെയ്യേണ്ട സമയത്ത് മൂവ് ചെയ്ത് പോകും, അല്ലാത്തപ്പോഴത്തേക്ക് അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അത് അവിടെ നിന്ന് കറണ്ട് മറ്റുള്ള വെള്ളത്തിന്റെ സപ്ലൈ ഇതെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു പൈസ അടച്ചാൽ മതിയാവും. എന്തായാലും നമ്മൾ പാരീസ് സിറ്റിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, നമ്മൾ ഇനിയൊരു ഭാഗത്തുകൂടി പോകാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക. അതുവരേക്കും ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.